സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലുമെല്ലാം ഭയങ്കരമായ അഴിമതിയാണെന്നും അവിടെ കള്ളപ്പണത്തിൻ്റെ ഇടപാടാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇഡിയെ അടക്കം കയറ്റി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്കാർ. സഹകരണ മേഖല CPMനും അതോടൊപ്പം ഉള്ളവർക്കും കട്ടുമുടിക്കാൻ UDF ഇടത് വലത് മുന്നണികളെല്ലാം ചേർന്ന് നടത്തുന്ന വലിയൊരു തട്ടിപ്പ് കേന്ദ്രങ്ങളാണ് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ സ്ഥാപനങ്ങൾ എന്ന രീതിയിലായിരുന്നു BJP കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനം. അവരുടെ പ്രചാരണം മുതുകയിലേക്ക് എടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഉപകരണമായി മാറിയ ED ആകട്ടെ വലിയ തോതിൽ കരുവന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ ഇലക്ഷൻ സമയത്തൊക്കെ വലിയ തോതിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഏത് സഹകരണ സംഘത്തിലാണെങ്കിലും കള്ളന്മാർ പിടിക്കപ്പെടണം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ. വിശേഷിച്ച് കേരളത്തിൽ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് തന്നെ വലിയൊരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്, വലിയ തോതിലുള്ള വികസന പുരോഗതിയുടെ ഭാഗമാണ്, വലിയ തോതിലുള്ള ജനങ്ങളുടെ ഒരു ഒരുമയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഭാഗമാണ് കേരളത്തിലെ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത്. അതിനെ മുച്ചൂടും വിമർശിക്കുന്ന രീതി ശരിയല്ല. അതിലെവിടെയെങ്കിലും കറുപ്പുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തുടച്ചു നീക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഇവിടെ നടക്കുന്ന എന്താണ്, BJP ഏകസ്വരത്തിൽ പറയുന്നു കേരളത്തിലെ മുഴുവൻ കള്ളപ്പണത്തിൻ്റെയും കേന്ദ്രങ്ങൾ കേരളത്തിലെ സഹകരണ സംഘങ്ങളും ബാങ്കുകളുമാണ് എന്നാണ്. എന്നാൽ ഇത്രയും വലിയ ആത്മവിശുദ്ധി ചമയുന്ന ഈ കൊക്കുകളാകട്ടെ, ഇവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവർ ഭരിക്കുന്ന സ്ഥാപനത്തിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ, അതായത് സഹകരണ സംഘങ്ങളിൽ തന്നെ നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. RSSഉം BJPയും നേതൃത്വം നൽകുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് നിക്ഷേപകർ തന്നെ പെരുവഴിയിലിറങ്ങി. അവർ കടുത്ത പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് BJPയുടെ കീഴിലുള്ള തിരുവനന്തപുരം ജില്ലയിലെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൻ്റെ തകരപ്പറമ്പിലെ ഓഫീസിലും വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൻ്റെ ഇഞ്ചക്കലിലെ ഓഫീസിലുമാണ് പ്രതിഷേധമുണ്ടായത്. മുതിർന്ന BJP നേതാവും മുൻ വക്താവുമായിരുന്ന MS കുമാർ പ്രസിഡന്റായ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ തിങ്കളാഴ്ച 50 പേരാണ് സമരം നടത്തിയത്. MS കുമാറിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചാനൽ ചർച്ചകളും പാനലിസ്റ്റൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം BJPയുടെ ഔദ്യോഗിക വക്താവായിരുന്നു. ഇയാൾ തന്നെ പ്രസിഡന്റായ സംഘത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നത്. അത് മറ്റാരും ആക്ഷേപിക്കുകയില്ല. സ്വയം നിക്ഷേപകർ തന്നെ പണം കിട്ടാതെ വരികയും മറ്റ് പ്രശ്നങ്ങൾ മൂലം അവർ തെരുവിൽ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. 50 പേർ പങ്കെടുത്ത സമരമാണ് ഈ പറയുന്ന ഇഞ്ചക്കലിലും അതുപോലെ തന്നെ ഈ കേന്ദ്രങ്ങളിലുമെല്ലാം, അതായത് തിരുവിതാംകൂർ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഓഫീസുകൾക്ക് മുമ്പിലെല്ലാം വഞ്ചിനാട്ടിലും തകരപ്പറമ്പിലെ ഓഫീസിലുമാണ് ഈ പറയുന്ന അതിൻ്റെ സഹകരണ സംഘത്തിലെ അംഗങ്ങൾ, നിക്ഷേപകർ, അവരുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് 42 കോടിയിലേറെ രൂപയുടെ ക്രമക്കേട് സംഘത്തിൽ നടന്നതായി നിക്ഷേപകർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. 42 കോടിയുടെ തട്ടിപ്പാണ്, അതായത് ക്രമക്കേട് നടന്നതായിട്ടാണ് നിക്ഷേപകർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് എത്ര വലിയ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകേണ്ട കാര്യമാണ്. ഇവിടെ ആരെയും ED ഒന്നും കണ്ടില്ല. ഇതുവരെ അവരാരും വന്നതായിട്ട് അറിവില്ല. എങ്ങനെയാണ് ഇവർ വരിക? സ്വന്തം പാളയത്തിലേക്ക് എങ്ങനെയാണ് വരിക? അതുപോലെ തന്നെ 10,000 മുതൽ 30,00,000 രൂപ വരെ നിക്ഷേപിച്ചവർ സമരത്തിൽ പങ്കെടുത്തു. 2 വർഷമായി മുതലോ പലിശയോ ഇല്ലാത്തതിനാലാണ് സമരത്തിലേക്ക് നീങ്ങിയതെന്നും ഉടൻ നടപടി ഉണ്ടായില്ല എങ്കിൽ BJP നേതാക്കളുടെയും ഭരണസമിതി അംഗങ്ങളുടെയും വീട്ടുപിടിക്കൽ സമരം നടത്തുമെന്നും നിക്ഷേപകർ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, 1,000, 100, 200, 50, 100 എല്ലാം കൊടുത്തിങ്ങനെ നിക്ഷേപിച്ചാണ് സഹകരണ സംഘങ്ങൾ, അല്ലെ, ഹ്യൂജായ എമൗണ്ട് അല്ല അവിടെ ശേഖരിക്കുന്നത്. സാധാരണ പട്ടണി പാവങ്ങൾ ദൈനംദിനം പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിൽ നിന്നുള്ള ഒരു വിഹിതമാണ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുക. ഈ തുകയിൽ നിന്ന് 10,000 മുതൽ 30,00,000 രൂപ വരെ നിക്ഷേപിച്ചവരാണ് ഈ തരത്തിൽ വലിയ പ്രക്ഷോഭമായിട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരാകട്ടെ, തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഈ ഭരണസമിതി നേതാക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും വീടിന് മുന്നിലേക്ക് സമരം നീട്ടുമെന്നാണ് ഇവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് നിക്ഷേപകരുടെ പ്രധാന ആക്ഷേപങ്ങൾക്ക് ഇവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം ഇവർ ഉയർത്തിയ ആരോപണം തെറ്റാണെന്ന് BJP നേതാക്കന്മാർ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഭരണസമിതിക്കാർ ചട്ടങ്ങൾ മറികടന്ന് ബന്ധുക്കളുടെയും അടുപ്പക്കാരുടെയും പേരുകളിൽ വായ്പ തരപ്പെടുത്തി നിക്ഷേപം മുഴുവൻ കൈക്കലാക്കി എന്നാണ് പ്രധാന ആരോപണം. അതായത് ഈ പട്ടണിപ്പാവങ്ങൾ നിക്ഷേപിച്ച പൈസ ഇവരുടെ ഭരണസമിതിയിലെ BJP നേതാക്കന്മാരുടെ സ്വന്തക്കാരും ബന്ധുക്കളും വായ്പയായിട്ടെടുത്ത് ഈ പണം ഇവിടെ നിന്ന് അടിച്ചു മാറ്റി എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നിക്ഷേപിച്ചവർക്ക് കൊടുക്കാൻ പണമില്ല. അതുപോലെ തന്നെ MS കുമാർ സ്ഥലത്തെത്തി സമരക്കാരോട് സംസാരിച്ചിരുന്നു. വായ്പ എടുത്തവർ തിരിച്ചറിയിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം.
അതായത് വായ്പ എടുത്തു എന്ന് പറയുന്ന ആരാണ്? ഇവരുടെ സ്വന്തക്കാരും ബന്ധുക്കളുമാണ്. അവർ തിരിച്ചടയ്ക്കാത്തതാണ് ഇതിന് പ്രശ്നത്തിന് കാരണം എന്ന് പറഞ്ഞാൽ നിക്ഷേപം നടത്തിയവർക്ക് ഇതിൽ ബാധ്യതയില്ല. കാരണം നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ വായ്പ കൊടുത്തു അത് അവർ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്നുള്ള നിലപാടൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപടിയുള്ള കാര്യങ്ങളല്ല. കാരണം സ്വന്തം ആളുകൾ തന്നെയാണ്, സ്വന്തം സ്വന്തക്കാരും ബന്ധുക്കളുമാണ് ഈ കൊണ്ടുപോയിരിക്കുന്നത്. തിരിച്ചടച്ചത് കൃത്യമായിട്ട് പണം വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന ആക്ഷേപം ഉയർത്തിയവർക്കുണ്ട്. സഹകരണ സംഘങ്ങളെ മുച്ചുകൂടം നശിപ്പിക്കാനിറങ്ങിയ ഇവർക്കുണ്ട്. ഇത്തരം ആശയങ്ങളെ തകർക്കാൻ ഇറങ്ങിയ ഇവർക്കുണ്ട്. ഇതെല്ലാമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള കോലാഹലങ്ങൾക്ക് കളം ഒരുക്കിയിരിക്കുന്നത്. അതായത് മുതലും പലിശയും തിരിച്ചടി ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച നിക്ഷേപകർ യോഗം ചേർന്ന് സമരത്തിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഫോർട്ട് സ്റ്റേഷനിലും സഹകരണ രജിസ്ട്രാർക്കും പരാതി നൽകിയതായും സമരക്കാർ പറഞ്ഞു. പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്, സഹകരണ സംഘ രജിസ്ട്രാർക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അതായത് നിയമപരമായ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചതിന് ശേഷമാണ് ഇവർ പ്രതിഷ്ഠ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിലും ഇതേ രീതിയിലുള്ള തട്ടിപ്പാണ് അരങ്ങേറുന്നതെന്ന് നിക്ഷേപകർ പറയുന്നു. RSS നേതാക്കൾ നേതൃത്വം നൽകുന്ന സംഘമാണിത്. ഒരു BJP കൗൺസിലറുടെ നേതൃത്വത്തിൽ 30 ലക്ഷത്തോളം രൂപ പലരുടെയും പേരിലായി വായ്പ എടുത്തുവെന്നും തിരിച്ചടച്ചിട്ടില്ലെന്നും നിക്ഷേപകർ പറഞ്ഞു. വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ രേഖകൾ ഉപയോഗിച്ച് ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പ തരപ്പെടുത്തിയതായും പരാതിക്കാർ പറയുന്നു. എങ്ങനെയുണ്ട് കളി? RSSന്റെ വലിയ താത്വികാചാര്യന്മാരൊക്കെ ഇരുന്ന് ഭരിക്കുന്ന വഞ്ചിനാട് സഹകരണ സംഘത്തിനെതിരെയാണ് ഇത്രയും വലിയ ആക്ഷേപം വന്നിരിക്കുന്നത്. 30 ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ അടിച്ചു മാറ്റിയതായിട്ട് പറയുന്നുണ്ട്. അതായത് സാധാരണക്കാർ ബാങ്കിൽ മറ്റ് വായ്പയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് നൽകുന്ന രേഖകളിൽ കൃത്രിമം നടത്തി ഈ രേഖകൾ ഉപയോഗിച്ച് വലിയ തോതിലുള്ള പണം മറ്റ് രീതിയിലേക്ക് വക മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വായ്പ പോലെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാരണം. ഈ പറയുന്ന രേഖകളിൽ കൃത്രിമം നടത്തിയാണ് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ ക്രിമിനൽ കേസുമുണ്ട്, അതുപോലെ ചീറ്റിംഗ് കേസുണ്ട് എന്നെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ വരുന്നത്. പാവപ്പെട്ടവരുടെ പണം തിരികെ കൊടുക്കുകയും ഇവർ ക്രിമിനൽ സിവിൽ നടപടികൾക്ക് വിധേയരാകുകയും ചെയ്യണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നത്. 2 ആഴ്ച മുമ്പ് സംഘത്തിന് മുമ്പിൽ നിക്ഷേപകർ സമരം നടത്തിയിരുന്നു. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ കുറച്ച് നിക്ഷേപകരെ ഉൾപ്പെടുത്തി ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ട് തീർക്കണോ, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ സമയമൊക്കെ ആയിരുന്നു, അപ്പോൾ ഒന്ന് സോപ്പിട്ട് തീർക്കണമല്ലോ എന്ന് ഓർത്ത് അന്നൊരു കോർ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി നിക്ഷേപകരെ എല്ലാം ചേർത്തിട്ട്. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല, അത് ഉണ്ടാക്കിയതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം പണം ഒരു തിരിച്ച് കിട്ടാനാണല്ലോ ഈ നിക്ഷേപകർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഉറപ്പായിട്ട് ഈ അടിച്ചു മാറ്റിയവന്മാർ ഏതായാലും കൊണ്ടുപോയി തന്നെ ഒരു തിരിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. 1 വർഷത്തിനകം മുതലും പലിശയും തിരിച്ചു നൽകാമെന്നാണ് ഭരണസമിതി പറയുന്നത്. 2 സംഘങ്ങളിലെയും ഭരണസമിതിയുടെ കാലാവധി ഈ വർഷം അവസാനിക്കും. അതായത് 2 കൊല്ലം കൊണ്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നവരുടെ കാലാവധി ഈ കൊല്ലം തന്നെ അവസാനിക്കും. ഇവർ പിന്നെ എവിടെ നിന്നാണ് തിരിച്ചു കൊടുക്കുക? കൃത്യമായിട്ട് ജനങ്ങളുടെ പണം ലക്ഷക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. എന്നിട്ട് പറയുന്ന ഒരു മുടന്തി ന്യായമാണ് 2 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക. അന്ന് സംഘം ഉണ്ടോ എന്നോ സഹകരണ സംഘം തന്നെ ഉണ്ടോ എന്നോ ഭരണസമിതി ഉണ്ടോ എന്നോ ആർക്കാണറിയുക? ഇവർ തന്നെ ഈ വർഷം പുറത്താകാനിരിക്കുകയാണ്, ഇവർ പുറത്തു പോവുകയാണ്. ഇതിനിടയിലാണ് ഇവർ 2 കൊല്ലം കൊണ്ട് കൊടുക്കാമെന്ന് പറയുന്നത്. ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ജനങ്ങൾ ഇവർ വിശ്വസിച്ച് നിക്ഷേപിച്ച പണമാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇവർ വലിയ തോതിൽ ആദർശം പ്രസംഗിച്ചിരുന്നു, സഹകരണ സംഘങ്ങളെല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ മോഡലായി കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ തട്ടിക്കാനാണ് ഞങ്ങൾ നടക്കുന്നതെന്നുള്ള മോഡൽ മറ്റുള്ളവർ മാതൃകയാക്കണമെന്നാണോ ഇവർ പറഞ്ഞു വയ്ക്കുന്നത്? അതുപോലെ തന്നെ ഉടൻ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് 2 സംഘങ്ങളെയും നിക്ഷേപകരുടെ കൂട്ടായ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയാണ് കാണാൻ പോകുന്ന കളി. കാരണം എന്താണ്? ഇനിയാണ് ഇവരുടെ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഇവരെ ഉടനെയൊന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ വരാൻ പോകുന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധിയായിരിക്കും. കാരണം BJP ഇത്രയും ദിവസം കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുന്ന ഒരു സാഹചര്യം വരും. ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഇനിയും ഇവർക്കറിയില്ല. ഇതിൻ്റെ പ്രശ്നങ്ങൾ പണം കിട്ടിയത് കണ്ടപ്പോൾ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ലാതെ മറ്റൊരുത്തൻ്റെ പണം മോഷ്ടിച്ച് കടത്തുക എന്നത് വലിയ മിടുക്കൊന്നുമല്ല. കാരണം ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്ന അംഗത്തിനെല്ലാം നാളെ ജനങ്ങളോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഈ പട്ടിണിപ്പാവങ്ങളുടെ അവരുടെ മകളുടെ വിവാഹ ആവശ്യത്തിന്, രോഗിയായ ഭർത്താവിൻ്റെ ആശുപത്രി ചെലവുകൾക്ക്, അതേ മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന്, കല്യാണ ആവശ്യത്തിന്, അല്ലെങ്കിൽ പ്രസവ ആവശ്യത്തിന്, അല്ലെങ്കിൽ വീട് പണിയുന്നതിന്, ഇതിനെല്ലാം വേണ്ടി കരുതി 5, 10, 100 രൂപയായി നിക്ഷേപിച്ച പണമാണ് ഈ പറയുന്നവന്മാർ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അടിയന്തരമായി നടപടി സ്വീകരിക്കുകയും ഇത്തരം കുറ്റക്കാരെ പിടികൂടുകയും നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കുകയും ബന്ധപ്പെട്ടവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കുകയും അവരുടെ വസ്തുക്കൾ ജപ്തി ചെയ്ത് കരം എങ്ങനെയെങ്കിലും അത് മുതൽ കൂട്ടിക്കൊണ്ട് കൃത്യമായി ഈ പണം തിരിച്ചു കൊടുക്കാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്.